കെ പി എസ് സി ലളിതയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വലിയൊരു ചർച്ചയായിരുന്നു തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കെ പി എസ് സി ലളിതയെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് വഷളായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അന്ന് മാറ്റുകയായിരുന്നു അതിനുശേഷം ഇവിടെ വച്ച് കെ പി സി ലളിതയുടെ ചികിത്സാ ചെലവുകളെല്ലാം തന്നെ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നതോടുകൂടി ഒരുപാട് വിമർശനങ്ങളാണ് കെ പി എസ് ലളിതയ്ക്കും കുടുംബത്തിനും ഏറ്റുവാങ്ങേണ്ടി വന്നത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ കെ പി എസ് ലളിതയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് മകനും മകളും ഒക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി മറ്റും സാമ്പത്തികമായി മൊത്തമായി തകർന്നിരുന്ന കെ പി എസ് ലളിതയുടെ ആരോഗ്യാവസ്ഥ മോശമായപ്പോൾ കെ പി എസ് ലളിതയുടെ എല്ലാ ചികിത്സയും ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായി പക്ഷെ ഇത്രയും വർഷമായി സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു അഭിനേത്രിക്ക് എന്തിനു ാണ് സർക്കാർ സഹായം നൽകുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു ഇതോടുകൂടി ഈ ഒരു കാര്യം വീണ്ടും ആലോചനയിൽ വച്ചു സർക്കാർ അതിനുശേഷം ചികിത്സാ ചെലവിന് കാശില്ലാത്തതിനാൽ കെ പി സി ലളിത എങ്കക്കാട്ടെ ഓർമ്മയിലേക്ക് എത്തി അവിടെ കഴിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കെ പി സി ലളിത ഓർമ്മയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്രയായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരുപാട് ഓർമ്മകൾ തുടികൊട്ടുന്ന കെ പി സി ലളിതയുടെ സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞ ഒരു ഭവനം തന്നെയായിരുന്നു ഓർമ്മ ഇവിടെ നിന്നുമാണ് കെ പി സി ലളിത എറണാകുളത്തേക്ക് യാത്രയായിരിക്കുന്നത് ബുധനാഴ്ച രാത്രി എട്ടായി കാലോടെയാണ് തൃപ്പൂണിത്തുറയിലുള്ള മകൻ സിദ്ധാർത്ഥിന്റെ ഫ്ലാറ്റിലേക്ക് അവരെ കൊണ്ടുപോയത് എറണാകുളത്തെ മെഡിസിറ്റിയിൽ ചികിത്സയിലേക്ക് രണ്ടു മാസം മുൻപാണ് കെ പി സി ലളിത എങ്കക്കാട്ടെ വീട്ടിലേക്ക് എത്തുന്നത് അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും കെ പി സി ലളിതയുടെ സ്ഥിതി മോശമായി മാറി കെ പി സി ലളിത അവശയായി മാറിയിരുന്നു സംസാരിക്കാനും ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലുമായി ഈ ഒരു സാഹചര്യത്തിൽ എങ്കക്കാട്ടെ വീട്ടിൽ തുടരുവാൻ കഴിയില്ല എന്ന് കൂടിയാണ് മകൻ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് കെ പി എ സി ലളിതയെ കൊണ്ടുപോയത് ഈ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും നാളും മകൻ സിദ്ധാർത്ഥും ഭാര്യ സുജിനയും മുംബൈയിൽ നിന്നെത്തിയ മകൾ ശ്രീകുട്ടിയും അടുത്ത ബന്ധുക്കളും സന്നദ്ധ സഹചാരിയായ സാരഥി സുനിലും ഈ ദിവസങ്ങളെല്ലാം തന്നെ കെ പി സി ലളിതയുടെ ഒപ്പമുണ്ടായിരുന്നു അതിനുശേഷം ബുധനാഴ്ച രാത്രി ആംബുലൻസിലാണ് ഓർമ്മയിൽ നിന്ന് കെ പി സി ലളിതയെ മകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ഓർമ്മയിൽ നിന്ന് പടിയുറ ഒന്നും ഓർക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മലയാളത്തിൻ്റെ മഹാനടിയായ കെ പി സി ലളിത എന്ത് തന്നെയായാലും ലളിത ചേച്ചി എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് പഴയ ഉന്മേഷത്തോടുകൂടി തിരിച്ചു വരത്തിട്ടെ എന്ത് തന്നെയായാലും ലളിത ചേച്ചി എത്രയും പെട്ടെന്ന് പഴയ കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ചേച്ചിയുടെ ആരാധകർ എല്ലാ പേരും പ്രാർത്ഥിക്കുന്നതും